ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു പോർഷൻ. നമുക്കറിയാം ന്യൂറോണിനെ കവർ ചെയ്തുകൊണ്ട് ഉള്ള ഒരു പോർഷനാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. മൈലിൻ ഷീത്തിന്റെ അടുത്ത ആശയം, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുണ്ട്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും, എന്നാൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്നും നിങ്ങൾക്കറിയാം. ഇനി എന്തൊക്കെ ആശയങ്ങളാണ്? बिना किसी हरिलाल भक्ति के हम लोगों की ആയിരക്കണക്കിന് മിശ്രിതമാക്കപ്പെട്ട ശബ്ദങ്ങൾ എന്റെ ചെവിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ കേട്ടത് ആയിരക്കണക്കിന് ശബ്ദങ്ങളാണ്. സമചതുരത്തിന്റെ വികരണം കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്തിന്റെ? സമചതുരത്തിന്റെ വികരണം സീക്വൽ ടു റൂട്ട് ടു ഇൻറ്റു എ. റൂട്ട് ടു ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ് വശം? അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റൻസ്, അതായത് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലുള്ള ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും, പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പ്യൂരിഫൈ ചെയ്ത് എടുക്കണം, അതായത് പാർട്ട് പാർട്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമസ്തേ. ഇനി കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കി നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തതിന്റെ ബാക്കി കഥ തുടരുന്നു. ഓക്കെ, फिर उसने सोचा कि पिने उसने सोचा अब चिंतु आसमान में उड़ना फिसूल है चिंतु आकाशत पारी फिसूल वे फिसूल अवड़े पा कहूल चिदल मूर्ख काकाम है മൂർഖം കാക്കാം. ആകാശത്ത് പാറി നടക്കുന്നത് മൂർഖം കാക്കാം. മൂർഖന്റെ ജോലിയല്ല, വിഡ്ഢികളുടെ ജോലിയാണ്. മനസ്സിലായ? മൂർഖന്റെ ജോലിയല്ല, വിഡ്ഢികളുടെ ജോലി. അപ്പൊ ആകാശത്ത് പാറി നടക്കുക എന്നുള്ളത് വിഡ്ഢികളുടെ ജോലിയാണ്. ഉസ്കി ഹാലത്ത് ഏതി അവന്റെ അവസ്ഥയിലായിരുന്നു കി എന്തെന്നാ अब वह आसमान में उड़ने ही सकता था. इन आकाश से पार इन आकाश से पार सिर्फ केवल मात्रम सिर्फ सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. इन आकाश से पारा कह कम तूल कुे शक्ति कुे अर मर मत मर वे धीरे धीरे उसकी शक्ति भी कम होती पदक पदके शक्ति कुछ अन्न कटिका वाले कुछ പതുക്കെ പതുക്കെ ശക്തി കുറഞ്ഞു. ഏക സമയമായ അങ്ങനെ ഒരു സമയം വന്നു
जब वह बड़ी मुश्किल से वाले प्रयास तोड़े एक पेड़ों की एक डाली से लग गई दूसरी डाल एवडे मरते मारी इपंदाई और शाखे मत शाखे चाड़ा कहल अवस्थुकर्गुंजा और कंपिल मतलब चाड़ी वे अब कहू पा कहकिन पक्षे दीपकान शौकन चूट चिदल कहपर्य अपड़ी कु इन कहव आदम मरती मरती चाड़ू इं मर और कोल मत कोल्ले चाड़ा कहवर आईवस्थ अत्र शक्ति क्षयचुई दीमक तिन्नान कुछ मनस बीच बीच में गाड़ी वाला बुत्ता दे जाता इड़क गाड़ी वाला काबट्यम का कपटता बुत्ता कपटता चली वंचना वो कई नजर में नहीं आता പിന്നെ കുറെ ദിവസത്തേക്ക് മൂപ്പരെ കാണാൻ തന്നില്ല നസർ ദൃഷ്ടിയിൽപ്പെടുന്നില്ല കാണുന്നില്ല പക്ഷിയുസ്കെ എന്ത് സമയക്കും തരാ പക്ഷിയാണെങ്കിലോ അയാളെ എന്ത് സാർ പ്രതീക്ഷിച്ച് എന്ത് സാർ പ്രതീക്ഷ അയാളുടെ പ്രതീക്ഷയിൽ ഗുംത രഹ ക്ഷീണിച്ച് അങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു മൂപ്പരെ നോക്കി അങ്ങനെ ചുറ്റിക്കറങ്ങി പക്ഷി लेकिन यना दीमकों का शौक जो उसे था अपने ये दर चिदलिंग का ताल पर माना उंडा इतने दर उसने सोचा अपने अपने चिदले ताल पर इंड मोपेर का आना ले करो सर मोपेर चाहते क्या है दिवसों मंदिर का मंडी कारण इप्पो काना लिया उसने सोचा चिदल तापर्य पक्षि चिंतु मैं खुद दीमक ढूंढूंगा या खुद स्वयं दीमक ढूंढूंगा अन्वेषिक या स्वयं चिदल अन्वेषिक इसलिए पेड़ पर से उत्तर कर जमीन पर आगे इन मुदल या मुबर काो चिदल का अद या स्वयं चिदल अन्वेषिक पक्षि अवड़ ता मरकल ताकराते गुच्छे में सीमेंट करूट गुच्छ कूटकूट इन सीमेंट उदी अवड़ी कम आरे कुछ तीनू पाड़ीलो ओडा कहने पक्षी ओडे ओडा कह अगे उलकूट दिवस उस पक्षी के जी में मारूं क्या आया पक्षी की मनस मारूं अल क्या आया एंपन संभव मनस वो खूब मेघनत से जमीन से दीमक चुन चुन कर गाने के बजाय उन्हें इकट्ठा करने लगा पक्षे देखो भूमि दीमक चुन चुन कर गाने के बजाय भूमि चिदल चुन चुन कर तेरे तेरे तिन्नुगा कूड़ादे बजाय कूड़ादे उन्हें इकट्ठा करने लगा इकट्ठा कूटिवेक्कुक शेखरिक्कुक ओरुमिच्च कूट्टुक कुरे चिदल तिन्न कुछ कूटिव अगे कूटिव चिदल कूटिवेड़ दीमक चिदल कूंबार कूटिव कूंबार चिदल आ पक्षी अर वे बाकी कूटिव
അങ്ങനെ വലിയൊരു ചെയ്തിൽ കൂമ്പാരെ മനസ്സിലായോ? അത്രേ ഫിറേക്കിന്. അങ്ങനെ ഒരു ദിവസം യക്കായക് പെട്ടെന്ന് വാക്കാടി വാരാധിക്കായിരിയ വണ്ടിക്കാരനെ കണ്ടു. പക്ഷിക്കോ ബഡി ഖുഷി ഹുയി, പക്ഷിക്ക് ഭയങ്കര സന്തോഷമായി. ഉസ്നെ പുകാർ കർ കഹാ, അവൻ വിളിച്ചു പറഞ്ഞു, അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞു, ഗാഡി വാലെ, ഓ ഗാഡി വാലെ, ഹേ വണ്ടിക്കാരാ, വണ്ടിക്കാരാ, മേ കബ് സെ തുമാരാ ഇന്ത സർക്കാരാത, ഞാൻ എത്ര സമയമായി താങ്കളെ ഇന്ത സാർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയമായി എന്ന് അറിയോ വണ്ടിക്കാരാ എന്ന് ചോദിച്ചു. മനസ്സിലായോ? വണ്ടിക്കാരനോട് പറഞ്ഞു, ഞാൻ എത്ര ദിവസമായി നിങ്ങളെ പ്രതീക്ഷിക്കണോ അറിയോ ചോദിച്ചു. പച്ചാനി ആവാ സുൻകർ, തിരിച്ചറി എന്ന ശബ്ദം കേട്ട് ഗാഡി വാല അരുക്കുകയാ, നല്ല പരിചയമുള്ള ശബ്ദമാണ്. വണ്ടിക്കാരൻ നിന്നു, ത പക്ഷിയിലേക്കാ. അപ്പൊ പക്ഷി പറഞ്ഞു, ദേക്കോ നോക്കൂ, മേനെ കിത്തി ബാ, ഞാൻ എത്രയോ പ്രാവശ്യം ഇത്തനെ സാലി ദീപകം സമാക്കറിയേ, സോറി, ഞാൻ എത്രയോ ഇതാ ഇങ്ങോട്ട് നോക്ക്, എത്രയോ ദീമകിനെ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഇത് കണ്ടോ, ഇത് മുഴുവൻ ഞാൻ ശേഖരിച്ചു വെച്ച ദീമകാണ്, ചിതലാണ്. ഗാഡി വാലേക്കോ പക്ഷിക്ക് ബാത്ത് സമച്ചു നിനക്കായി. വണ്ടിക്കാരന് പക്ഷി പറഞ്ഞു മനസ്സിലായില്ല, നോക്കി നിങ്ങള് താ ഞാൻ എത്ര ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നറിയോ എന്നുള്ളത്. ഈ വർത്തമാനം ആർക്ക് മനസ്സിലായില്ല? വണ്ടിക്കാരൻ മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്രാക്കാ, അയാൾ ഇത്ര പറഞ്ഞു, തോമയ്ക്ക് അകരൂ, ഇനി ആനന്ദയുണ്ട്, ഇനി ആനന്ദമുണ്ട്, നീ ഇങ്ങനെ ഇത്രയും കൂട്ടി വെച്ചെങ്കിൽ ഞാനെന്ത് വേണം, ഏ മേരി ദീമകയല്ലോ, എൻ്റെ ഈ ചിതലിനെ എടുക്കുക, മേരെ പങ്കുമുച്ച വാപ്പസ് കണ്ടോ, എൻ്റെ മുഴുവൻ തൂവലും എനിക്ക് തിരിച്ചു തരാം. പക്ഷീനെ ജവാബ്, പക്ഷി മറുപടിയാണ്. പക്ഷി വന്നേ, വണ്ടിക്കാരൻ മനസ്സിലായില്ല, പക്ഷെ ആ വണ്ടിക്കാരൻ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാ അല്ലേ. അപ്പൊ പക്ഷി പറഞ്ഞു, നിങ്ങൾ എന്റെ ചിതലെടുക്കുക, ഈ ചിതലെടുത്തിട്ട് നിങ്ങൾ എന്റെ തൂവല് മുഴുവൻ തിരിച്ചു തരാ, പടക്കോ. അങ്ങനെ ഗാഡി വാല ടെട്ടാക്കറാസ്പട പൊട്ടിച്ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു എന്നല്ല, പൊട്ടിച്ചിരിച്ചു, ഉറക്കെ ചിരിച്ച്. അദ്ദേഹം പറഞ്ഞു, ബേക്കൂഫ് എ വിഡ്ഢി വിഡ്ഢി, മേ ദീമകം കെ ബദല പങ്കിലെത്താവും, ഞാൻ ചിതലിന് പകരം തൂവലെടുക്കുന്ന ആളാണ്, പങ്കുക്ക് ബദല ദീമക്നെയും, ചിതലിന് പകരം തൂവലെടുക്കുന്ന ആളല്ല. മനസ്സിലായി? ഞാന് ചിതലിന് പകരം തൂവലെടുക്കുന്ന ആളാണ്, അല്ലാതെ തൂവലിന് പകരം ചിതലെടുക്കുന്ന ആളല്ല എന്ന് പറഞ്ഞു. ഗാഡിവാലനെ പങ്ക് ശത്രു പ്രഭവത്ത് സോർദിയ ഉറക്കേന്ന് പറഞ്ഞു. പറഞ്ഞത്, ഞാനേ ചിതലിന് പകരം തൂവലെടുക്കുന്ന ആളാണ്, തൂവലിന് പകരം ചിതലല്ലോ പറഞ്ഞു. മനസ്സിലായോ? ആ പങ്ക് നിറച്ച് തൂവലെന്നുള്ള ചിറകെന്നുള്ള ആ ശബ്ദത്തിന് ഭയങ്കര കട്ടി ബലം കൊടുത്തു. ഗാഡി വാല അത് പറഞ്ഞിട്ട് ചരാതിങ്ങ് ഉപരെ പോയി. മനസ്സിലായ? പക്ഷി ചെട്ടടാക്കറിയാ, പക്ഷി ആകെ ഇത് കേട്ടപ്പോ സ്തംഭിച്ചു പോയി. ഞാനേ തൂവലിന് പകരം ചിതലെടുക്കുന്ന ആളല്ല, ചിതലിന് പകരം തൂവലെടുക്കുന്ന ആളാണെന്ന് പറഞ്ഞു. പക്ഷി അവ സ്തംഭിച്ചു പോയി. ഏക്കുന്നേ ഇപ്പൊ പറക്കാൻ വയ്യല്ലോ, ചാടി നടക്കാനും വയ്യ, ഉയരങ്ങളിലേക്ക് ചാടാനും വയ്യ. ഏക്കതി ഒരു ദിവസം ഏക്ക് കാലി ബില്ലിയായി, ഒരു കറുത്ത പൂച്ച, ഒരു കരിപ്പൂച്ച വൃതോ വന്ന്. മനസ്സിലായി? എന്നിട്ടോ അപ്പനെ മൂമേ തന്റെ വായിൽ ഉസൈദ് അബൂബക്കർ ചലയുകയും അതിനെയും കടിച്ചു പിടിച്ച് അങ്ങോട്ട് പോയി. പക്ഷിയെ പിടിച്ചു, ആര്? പൂച്ച. പൂച്ച പക്ഷീനെ പിടിച്ചേ. നല്ല മര്യാദയ്ക്ക് അന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ ഈ അനുഭവം ഉണ്ടാവോ? ഉണ്ടാവില്ല.